നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മധ്യപൂർവേഷ്യയിലെ ഏറ്റവും ശക്തരായ രണ്ട് നേതാക്കളെയാണ് ശത്രുപക്ഷത്തു നിന്ന് 2 മാസത്തിനുള്ളിൽ ഇസ്രായേൽ വെട്ടിമാറ്റിയത്. ഇസ്രായേലെതിരെ തീവ്ര നിലപാടുകളുമായി നിലകൊള്ളുന്ന പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിന്റെ രാഷ്ട്രീയ നയതന്ത്ര മുഖമായിരുന്ന രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയായിരുന്നു ആദ്യം. ലബനിലെ സായുധ സംഘവും രാഷ്ട്രീയ ശക്തിയുമായ ഹിസ്ബുള്ളയെ 3 പതിറ്റാണ്ടിലേറെ നയിച്ച ഹസൻ നസ്റുള്ള രണ്ടാമതും. ലബനൻ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഖമേനി ഒളിവിലാണ്. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഏതൊരു ആക്രമണവും ഉണ്ടാകുമെന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഖമേനി അവർക്കെതിരെ വലിയ രീതിയിൽ മുസ്ലിം രാജ്യങ്ങളോടെല്ലാം തന്നെ യുദ്ധത്തിന് തയ്യാറായിരിക്കാൻ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഖമേനിയെ ഒളിവിലേക്ക് മാറ്റിയിരിക്കുന്നത്. പിന്നീട് ലബനൻ യുദ്ധം വലിയ രീതിയിൽ ആക്രമണം ആരംഭിച്ചതിന് ശേഷവും ഖമേനിയെ മറ്റൊരു താവളത്തിലേക്ക് മാറ്റിയെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ഇപ്പോഴിത് ഡമാസ്കസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹസൻ നസ്റയുടെ മരുമകൻ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന NGO ാണ് ഈ വിവരം പുറത്തുവിട്ടത്. കഴിഞ്ഞ ആഴ്ച ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റുള്ള കൊല്ലപ്പെടുന്നത്. ദമാസ്കസിലെ മാസെ ജില്ലയിൽ ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ ഹസൻ നസ്റുള്ളയുടെ മരുമകൻ ഹസൻ ജാഫർ അൽ ഗാസിർ ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ഹിസ്ബുള്ള ഭീകരരുമായി അടുത്ത ബന്ധമുള്ള ചില വൃത്തങ്ങളും ഈ വിവരം സ്ഥിരീകരിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നസ്റുള്ളയെ വധിച്ച് ഇസ്രായേൽ കണക്ക് തീർത്തെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചത്. ലബനനിലെ അതിക്രമം ഇസ്രായേൽ നിർത്തണമെന്നും അന്താരാഷ്ട്ര തലത്തിൽ ആവശ്യം ശക്തമാകുന്ന പശ്ചാത്തലത്തിലും ഗാസയിലെ യുദ്ധലക്ഷ്യം പൂർത്തിയാക്കും വരെ ഹിസ്ബുള്ളയ്ക്കെതിരെ സൈനിക നടപടി തുടരുമെന്നാണ് വ്യക്തമാക്കിയത്. കരുത്തരായ ശത്രുക്കളെ ഇല്ലാതാക്കുന്ന ഇസ്രായേൽ പ്രതിരോധ സേന അടുത്തതായി ആരെയാണ് ലക്ഷ്യമിടുന്നത് എന്നതാണ് വലിയ ചോദ്യം. അതൊരുപക്ഷെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖലി ഖമേനിയാണോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് ഇറാൻ ഖമേനിയെ രാജ്യത്തിനുള്ളിലെ അജ്ഞാതമായ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതും ഇത്തരം വാർത്തകൾക്ക് ശക്തി പകർന്നു. അതേസമയം ഇന്ന് പുലർച്ചെയോടെ ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണം ഇസ്രായേൽ സേന വീണ്ടും കടുപ്പിച്ചിരിക്കുകയാണ്. ഇറാനിൽ നിന്ന് വ്യോമാക്രമണം ഉണ്ടായതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹിസ്ബുള്ള ഭീകരർക്കെതിരെ ഇസ്രായേൽ വീണ്ടും ആക്രമണം ശക്തമാക്കിയത്. ബെയ്റൂട്ടിൽ നടത്തിയ ബോംബ് ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ഇസ്രായേലുമായി കരയുദ്ധം ആരംഭിച്ചതായും അതിർത്തി മേഖലയിലെ മറുൺ എൽ റാസിൽ 3 ഇസ്രായേലി യുദ്ധ ടാങ്കുകൾ തകർത്തതായി ഹിസ്ബുള്ള അവകാശം. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റുള്ള കൊല്ലപ്പെട്ടതിന് പ്രതികാരമായിട്ടാണ് ഇറാൻ ഇസ്രായേൽ നേരെ മിസൈൽ ആക്രമണം നടത്തിയത്. പ്രകോപനം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ആക്രമണം നിർത്തിവെക്കുകയാണെന്ന് ഇറാൻ പറഞ്ഞുവെങ്കിലും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേലും അമേരിക്കയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാനെതിരെ ഉപരോധങ്ങൾ കടുപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജോ ബൈഡൻ G7 നേതാക്കളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആക്രമണത്തെ G7 രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചതായി വൈറ്റ് ഹൌസ് പ്രസ്താവനയും ഇറക്കിയിട്ടുണ്ട്.